ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ. എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷം? പിന്നെ ഒന്ന് ദോശയ്ക്ക് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അയിലക്കറി ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല ഞാൻ കൂട്ടിക്കോളാന്ന്. പിന്നെ കോവയ്ക്ക് അന്ന് 1 കിലോ കൂടുന്നുണ്ടായിരുന്നല്ലോ, അത് തീരണ്ടേ. പൊരിയലും ഒക്കെ മെഴുക്കുപുരട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം അതിൽ ഇനി എടുത്തു വെച്ചാൽ കേട് ഒരിച്ചിട്ടൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാ. അപ്പം അവള് പറഞ്ഞ് അങ്ങേറ്റൊരു പൊരിയലുണ്ടാക്കിക്കോളിയെന്ന്. അപ്പം അപ്പം കൂട്ടി ഞാൻ കഴിച്ചോളാം, വെറുതെ ഈ ചട്ടിനൊക്കെ ഉണ്ടാക്കിയിട്ട് കളയല്ലേ. പിന്നെ ഈ ദോശയിലേക്ക് എൻ്റെ എടുത്താൽ പിന്നെ ആ കറി പിന്നെ കുറച്ചുള്ള വെച്ചെങ്കിൽ ഞാൻ എടുക്കില്ല ചേട്ടാ. അപ്പം എനിക്ക് 3 ദിവസമായിട്ടായില്ല കറി. പിന്നെ സാധനം നാശാക്കരുതല്ലോ, ഈ വറുത്തരച്ച് വെച്ചാൽ ഈ ഇരിക്കണോടത്തോളം അയിലക്കറി ടേസ്റ്റ്. അപ്പം ഒന്ന് മോരുകറിയാണ്, കുമ്പളങ്ങ ഇട്ടിട്ട് മോരുകറി. അപ്പം മോള് പറഞ്ഞ് മത്തക്ക ഇട്ടോളീന്ന്. അപ്പം ഞാൻ പറഞ്ഞ് കുമ്പളങ്ങയല്ലേ വേഗം കേട് വരിക, അപ്പം ഒന്ന് കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു മോരുകറി. അയിലുണ്ട്, നമുക്ക് വറുത്തൊന്നും ഇഷ്ടാവില്ല, ഒരയിലെടുത്തിട്ട് വറുക്കണം. അപ്പോൾ വീട്ടിലിരിക്കുമല്ലേ. അപ്പോൾ പതിവ് പോലെ ചോറിനൊക്കെ ഒന്ന് വെള്ളം ഇടുക കേട്ടാ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് അരി കിട്ടിയത് കുറുവ അരി കേട്ടാ, അത്യാവശ്യം വേവുള്ളൊരു അരിയാണ്. അപ്പോൾ വേഗം വീതനയൊക്കെ തുടച്ച് വെള്ളമൊക്കെ ഇട്ടിട്ടാ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മടലും ചകിരിയൊക്കെ വെച്ചാൽ പിന്നെ അവിടെ കിടന്ന് കത്തിക്കോളുമല്ലോ. പിന്നെ അരി ഒന്ന് നീക്കി കൊടുത്താൽ പിന്നെ അരി ഇടാൻ നേരത്തേക്കേ വരുള്ളൂ കേട്ടാ. അപ്പോൾ ഇടയ്ക്ക് നോക്കണം, തീ കത്തിയിട്ട് താഴത്ത് വീണിട്ട് ഇതുപോലെ ഒരു ചൂലൊക്കെ കത്തിയിട്ടാ, ഒരു പലയ്ക്കൊക്കെ ഉരുകിയിട്ടൊക്കെ ഉണ്ട്. വീതന അധികം നീളമില്ലാത്ത കാരണം ഫുഡ് കൊടുത്തിട്ട് വരാം. അപ്പോൾ കാക്കാൾ ഇങ്ങനെ കരയുന്നുണ്ടിട്ടാ. അപ്പോൾ കാക്കാൾക്കുള്ള ഇന്ന് ലഡു വന്നിട്ടാ കിട്ടിയുള്ളത്, നല്ല ലഡു തന്നെയാണ് ഇട്ടാ. അപ്പോൾ ആക്കെ ഒന്ന് കൊണ്ടച്ചു കൊടുത്ത്. പിന്നെ ദോശയുടെ മാവ് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ദോശയുടെ മാവൊക്കെ നല്ല സൂപ്പറായിട്ട് ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടിട്ടാ. അപ്പോൾ കോവയ്ക്ക് അന്ന് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞ് ഞങ്ങൾക്ക് ഏട് കരുഞ്ഞാണ്ട് എടുത്താളിന്ന്. അപ്പോൾ ഓളെന്നെ ഇന്നലെ നുറുക്കി തന്നിട്ടാ. അപ്പോൾ അയിലക്കറിയൊക്കെ നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ അത് ഇനി കോഴിക്കൊക്കെ ഒഴുക്കി കൊടുക്കുള്ളൂ കേട്ടാ. അപ്പോൾ ആ കോവയ്ക്കൊക്കെ ഒന്നെടുത്ത് കായം തേച്ചി. പിന്നെ ഇന്ന് മോരുകറിയിലേക്ക് സാമ്പാർ കഷ്ണത്തിലത്തെ കേട് വരുന്ന കുമ്പളങ്ങയും ഒരു കഷ്ണം വെള്ളയായിരിക്കും ഉണ്ടായിരുന്നത് ഞാൻ എടുത്തുകൊണ്ടിട്ടാ. അപ്പം മോള് പറഞ്ഞ് മത്തക്കേറ്റ് ഒരു കാച്ചിക്കോന്ന്. പക്ഷേ കേട് വരുന്നുണ്ട് കുമ്പളങ്ങയും വെള്ളയായിരിക്കും, വേഗം കേട് വരുമല്ലോ. അപ്പോൾ ഞാൻ ആ കഷ്ണം എടുത്തിട്ട് മോര് കാച്ച. അപ്പം മോര് നമ്മൾ ഉറവ് അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 2 ഗ്ലാസ് പാല്. അപ്പോൾ അതിൽ ഒരു സവിയിൽ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഒന്ന് മോരുകറി ഉണ്ടാക്കും. ഇനി 2 ഗ്ലാസ് പാലുണ്ട്, അത് തിളപ്പിച്ചിട്ട് ഉറവ് ഒഴിച്ചേക്കണം കേട്ടാ. അപ്പം ഞാൻ കോവയ്ക്ക് ആ പൊരിയൽ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകും പൊടിയും മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർക്കുക, പച്ചമുളകൊന്നും അല്ലട്ടാ ഞാൻ ചേർക്കുക. ഉപ്പും ഇട്ടിട്ട് വേവിച്ച കഷ്ണമാണ്, അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടാ. ആ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അരച്ച് വെച്ച നാളികേരം, 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടാ. അപ്പോൾ പുളി കൂടിയ തൈരൊക്കെയാണ് വെച്ചെങ്കിൽ ഞാനൊരു ശകലം ശർക്കര ചേർക്കും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണല്ലോ, അപ്പോൾ അധികം പുളിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ശർക്കര ചേർക്കണില്ല കേട്ടാ. അപ്പോൾ ആ മിക്സിയുടെ ചാറും കൂടി കഴുകിയിട്ട് ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് തരട്ടാ. 20, 18 അങ്ങനെ നിൽക്കുകയാണ് കേട്ടാ, 21, 23 നിൽക്കുകയാണ്. കമൻറ്റ് അല്ല മറ്റേ ലൈക്ക്, അപ്പം അത് കൂട്ടി തരും നിങ്ങൾ കേട്ടാ. അപ്പം നമ്മളെ ഒക്കെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടാ. ഉലവിയും കറിവേപ്പിലയും മണക്കമുളകൊക്കെ ഇല്ല, ഇന്നിപ്പോൾ മുളകൊക്കെ മേടിക്കണ നല്ല വെയിലല്ലേ. അപ്പം ഒന്ന് പുറത്ത് പോവാണ്ട് പോയി വരുമ്പോൾ മുളകും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടാ, മല്ലിയും മഞ്ഞളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ അതൊക്കെ കഴുകി വെയിലുണ്ടെങ്കിൽ ഒക്കെ വെയിലത്തിറണം. അപ്പോൾ ഒരു സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂണ് മുളകും പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് നമ്മളെ ഇതൊക്കെ ഞാൻ രണ്ട് വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ, എന്നാലും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കോവയ്ക്ക കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കടലി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ, അതൊക്കെ ഞാൻ കാണിച്ച് തന്നതല്ലേ. അപ്പോൾ വറുത്ത് വെച്ച കടലയും വറുത്ത് വെച്ച നാളികേരം കൂടി ചേർത്ത് നല്ല മിക്സാക്കി എടുത്താൽ നമ്മളെ പൊരിയൽ റെഡി ആയിട്ടാ. ഇനി ഒരിക്കലും കൂടി ഉണ്ടാക്കാനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നാളെ വേണമെന്ന് ചോദിക്കും, വേണ്ട വെച്ചെങ്കിൽ ഞാനത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്ക് മെഴുക്ക് പുരട്ടിയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഇത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ആ ഒരു പഴയ ആ ഒരു ശൈലിയിലുള്ള ആ ഒരു മെഴുക്ക് പുരട്ടി തന്നെയാണ് എനിക്കിഷ്ടം. ഇത് ന്യൂജൻ മക്കൾക്ക് ഇഷ്ടമുള്ള ഇപ്പത്. അപ്പം അങ്ങനെ ഒരു അയിലൊക്കെ ഞാൻ എടുത്തിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് സുറുക്കിയും ഉപ്പൊക്കെ ഒക്കെ പരട്ടിയിട്ട് വെച്ചതാട്ടാ. അപ്പം അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം ഒന്ന് കുടുംബശ്രീയുടെ പൈസ ഒക്കെ അടയ്ക്കാൻ പോവാണ്ട് മുളക് പൊടിയൊക്കെ കഴിയാതെ അരക്കണ്. പിന്നെ മുളക് ചതച്ചതും പൊട്ടിച്ചിടാനും ഒന്നുമില്ല കേട്ടാ. അപ്പോൾ മുളക് ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ കൊടുത്തയക്കുമ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വയ്ക്കും പൊട്ടിച്ചിടാനും, പിന്നെ കുറച്ച് ചതക്കും ചെയ്യും കേട്ടാ. അപ്പം നമ്മളെ മോരുകറിയും പൊരിയലും ഒക്കെ റെഡി ആയിട്ടാ. പിന്നെ ഒരു രണ്ട് ഗ്ലാസ് പാലുണ്ട്, ഇനി ഇത് നമുക്ക് തിളച്ചിട്ട് ഒന്ന് ചൂടാറിയാലും ഊറ് ഒഴിച്ചേക്കണം. അപ്പോൾ കുറച്ച് തൈരാകുമല്ലോ. അപ്പോൾ മോൾക്ക് കുടിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാ കേട്ടാ. മോള് വന്നാൽ പാല് കയറ്റ വെച്ചാൽ ഇപ്പോൾ വേണ്ടാറ് പിന്നിട്ട് കുടിക്കൂല കേട്ടാ. അപ്പോൾ പോവാറായി മോൾക്ക്. അപ്പം ഞാൻ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം മാവൊക്കെ നല്ല പൊങ്ങി വന്ന മാവ് തന്നെയായിരുന്നു കേട്ടാ. അപ്പോൾ മോൾക്ക് ഉണ്ടാക്കണതിൽ ഞാൻ ഒരു കഷ്ണം നെയ്യ് ഫ്രിഡ്ജിൽ വെച്ച കാരണമാണിട്ട് അങ്ങനെ കട്ട പോലെ. അപ്പോൾ ഞാൻ കത്തിയേറ്റ് ഒരു കഷ്ണം മുറിച്ചിട്ട് ഇട്ട് കൊടുത്തുള്ളതാണ്. അപ്പോൾ അത് ദോശയുടെ എല്ലോടെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടാ. നല്ല അടിപൊളി ദോശ ഇരുന്നിട്ടാ. അപ്പോൾ മീൻകറി കൂട്ടിയിട്ടാട്ടാ ഞാൻ കഴിച്ചത്. പിന്നെ നാശാക്കണ്ടല്ലോ, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് തിന്നണ സാധനം നാശാക്കരുതെന്ന്. പിന്നെ അയിലക്കറിയല്ലേ, നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ വറുത്തരച്ചിട്ടൊക്കെ വെച്ചേ. അപ്പോൾ പിന്നെ ചട്ടിനി ഉണ്ടാക്കിയ മോള് എന്തായാലും ഈ പൊരിയലുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടൊക്കെ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ചട്ടിനി ഉണ്ടാക്കണ്ടേ. ഞാൻ പിന്നെ അയിലക്കറി കൂട്ടിയിട്ട് തന്നെ രണ്ട് ദോശ കഴിച്ചിട്ടാ. അപ്പം മോൾക്കുള്ള ദോശയും എനിക്കുള്ള ദോശയും അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാലൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം തീയ് കുറച്ചിട്ട് അങ്ങനെ വറ്റിയിട്ട് അവിടെ കിടന്നിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല തൈര് കിട്ടുള്ളൂ. അങ്ങനെ പാലൊക്കെ അങ്ങനെ ഓഫാക്കി പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കുക കേട്ടാ. ഇലക്കറിയൊക്കെ കൂട്ടിയിട്ട് ചൂലിയേ ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു പണി അത് ഒരു അധ്വാനം. എന്താണ്ടി കാണിച്ചുള്ളത് കണ്ട ജോലിയിലന്ന് രാവിലത്തെ ഒരു അധ്വാന മക്കളെ ഇത് കണ്ട കുഴിയൊക്കെ കുച്ചിച്ചിട്ട് ഡീ കുത്തി കുഴിയുത്തി തളർന്നാ ജൂലിയ ഡീ. അപ്പൊ ഇന്നും നല്ല വെയിലിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടട്ടാ. അപ്പൊ ഇന്നലെ ഇപ്പൊ മുളകൊക്കെ മേടിക്കുക വെച്ചെങ്കിൽ ഇന്ന് ഒക്കെ കഴുകി വെയിലത്തിടായിരുന്നു കേട്ടാ. പക്ഷേ ഇന്ന് എന്തായാലും മുളക് മേടിക്കണം കേട്ടാ. മുളകിന് വില കൂടിയ വില പിന്നെ കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ പാലൊക്കെ ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ പാലൊക്കെ ചൂടാറിയിരിക്കണം. അപ്പം ഇനിയിപ്പോൾ ആ പാത്രത്തിൽ വെക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതാണ്ട് ഒഴിവാക്കി. അങ്ങനെ അടിക്കലും തുടക്കലും അല്ല ഞാൻ ഉരുവൊഴിച്ച് വെച്ചിട്ടാ. അങ്ങനെ അതൊക്കെ അടിക്കലും ഒക്കെ കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ് അങ്ങനെ പിന്നെ മുറ്റം ഒന്ന് കച്ചറ പിടിച്ച് കെടുക്കണ്ടാവുമല്ലോ. ഇതൊരടി കഴിഞ്ഞതാട്ടാ. അപ്പോൾ ആ ഇതൊക്കെ ഒന്നാണ്ട് അടിച്ച് കൂട്ടുക കേട്ടാ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ പത്തര ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഈ അഞ്ചരക്ക് എണീച്ചിട്ട്
ഉള്ളത്. പിന്നെ കറി നമുക്ക് വെക്കാൻ എന്തെങ്കിലും ഫ്രിഡ്ജി ഉണ്ടെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിലൊക്കെ കറി വെന്താ തന്നെ നമ്മളെ പണി കഴിഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ ഞാൻ പോവാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഞാനൊന്ന് കുടുംബശ്രീ പൈസ ഒക്കെ അടയ്ക്കാൻ പോകുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ പോയിട്ട് വരാട്ടാ.